സാനിയോ വെരി ഗുഡ് മോർണിംഗ്. ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനുമുണ്ട്. ഇടത് മുന്നണി യോഗം ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. ആർ റോഷിപാൽ യു ഡി എഫ് കൺവെൻഷന്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കാനെത്തും. ഇന്ന് പാലക്കാട് രാഷ്ട്രീയ സംഭവ ബഹുലമാണ്. സസ്പെൻസുകളൊക്കെ അവസാനിച്ചു. പക്ഷേ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ കൺവെൻഷൻ വരാൻ പോകുന്നു. ബെന്നി ബെഹനാൻ വരുന്നു, കെ സി ജോസഫ് വരുന്നു, ഒപ്പം തന്നെ പാർട്ടിയുടെ ചുമതലയിലുള്ള അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഇന്നിപ്പോൾ കൺവെൻഷനിൽ പങ്കെടുക്കും. ആദ്യം നമുക്ക് സാനിയിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ സരിന്റെ വിഷയത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാടെന്ന് നമുക്കൊന്ന് അറിയാം. സാനിയോ വെരി ഗുഡ് മോർണിംഗ്. സാനിയോ, പാലക്കാട് മഴയുണ്ടോ? ചേലക്കര നല്ല മഴയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ വലിയ മഴയില്ല, പക്ഷെ അന്തരീക്ഷം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയിലാണുള്ളത്. മഴ പെയ്യാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ, ഈ പാർട്ടി അണികൾക്കും നേതാക്കൾക്കും മൂടിക്കെട്ടിയ മനസ്സാണോ ഇന്നലെ പി സരിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റോടുകൂടി? അതാണ് നമുക്കും അറിയാനുള്ളത്. അതായത് പി സരിൻ ഇത് ആകസ്മികമായി അല്ലെങ്കിൽ നാക്കുപിഴയായി പറഞ്ഞു പോയ ഒരു കാര്യമല്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം നേരത്തെ ഈ യു ഡി എഫിനെതിരെയുള്ള വാർത്താ സമ്മേളനങ്ങളിലൊക്കെ ഇത് ആവർത്തിച്ചിരുന്നു. അതായത് ശ്രീധരൻ വരുന്നു എന്ന് പറഞ്ഞ ഒരു ഭീതി ഉണ്ടാക്കിക്കൊണ്ട്, ബി ജെ പി വരുന്നു എന്നൊരു ഭീതി ഉണ്ടാക്കിക്കൊണ്ട് ഇടതു വോട്ടുകൾ വാങ്ങിയ ഷാഫി വഞ്ചിച്ചു എന്നുള്ള തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആദ്യഘട്ടത്തിൽ മുതലേ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നലെയും ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നാക്കുപിഴയായി എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അത് കൃത്യമായ ഒരു സംസാരത്തിലൂടെയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സി പി പ്രമോദിനെ അടുത്ത് നിർത്തി ഈ പാപം ഈ മനുഷ്യൻ അതിന് സഹിച്ചു എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ഇന്നലെ തന്നെ. ഏതായാലും അതിൽ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് ചെറിയൊരു നീരസമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ നിലവിലില്ല. സ്ഥാനാർത്ഥി അത്തരം വിവാദ വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല. വോട്ട് ചോദിക്കുക, ആളുകളെ കാണുമ്പോൾ തന്നെ സരിൻ വളരെ വിവാദപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഞാൻ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലേക്ക് സ്ഥാനാർത്ഥി പോകേണ്ടതില്ല എന്നുള്ളതാണ് ഒരു നേതൃത്വത്തിൻ്റെ ഒരു മനസ്സിലാക്കലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുക, ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറയുക, ഇത്തരം ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്നൊരു നിർദ്ദേശം സരിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ അത് വിവാദമായതോടെ തന്നെ ആദ്യം തന്നെ സി പി പ്രമോദൊക്കെ രംഗത്തെത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയല്ല സരിൻ പറഞ്ഞതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തെങ്കിൽ കൂടിയും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും സി പി പ്രമോദ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കം നേരിട്ട് വന്നുകൊണ്ട് വിശദീകരണം നൽകുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇനി അത്തരം ഒരു നാക്കുപിഴ അല്ലെങ്കിൽ ഇനി അത്തരം ഒരു കാര്യം സരിൻ്റെ അടുത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഏതായാലും സി പി എം വാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല നേരത്തെ ജെയ്സൺ അടക്കം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റുകൾ സരിൻ്റെ വാളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിലേറ്റവും വിരോധാഭാസം അല്ലെങ്കിൽ തമാശ എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രി 25 സരിൻ്റെ പ്രചാരണ പരിപാടികൾക്കായി പാലക്കാട് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോഴും സരിൻ ഫേസ്ബുക്കിൽ നിന്ന് അതൊന്നും നീക്കം ചെയ്യുന്നുമില്ല എന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രി എത്തുന്നതോടെ ഇതൊന്നും രംഗം കളറാകും, രംഗം കൊഴുപ്പാകും. മുഖ്യമന്ത്രി ഇന്നലെ പറയുകയും ചെയ്തിരുന്നു ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്നിപ്പോൾ മനസ്സിലായില്ലേ, ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീൽ എന്താണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ തലശ്ശേരിയിൽ നിന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് മുതൽ സരിൻ ശ്രദ്ധിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് 3 സരിന് സ്വകാര്യ പരിപാടികളാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 ശേഷമാണ് പൊതുപരിപാടികളെന്നും അറിയിച്ചിട്ടുണ്ട്.